പാലക്കാട് CMDRF തട്ടിപ്പിൽ ആലത്തൂരിലെ സ്വകാര്യ വൈദ്യശാലയിലെ മൂന്ന് ഡോക്ടേഴ്സിൽ നിന്ന് വിജിലൻസ് വിശദാംശങ്ങൾ ശേഖരിച്ചു. രോഗികൾക്കാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നാണ് ഡോക്ടേഴ്സിന്റെ വിശദീകരണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ദുരുപയോഗം ചെയ്തോ എന്നറിയില്ലെന്നും ഡോക്ടേഴ്സ് വ്യക്തമാക്കി. വിശദീകരണവുമായി മാനേജ്മെന്റും രംഗത്തെത്തി. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, 24 പുറത്തു കൊണ്ടുവന്നതാണ്, ഈ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പെടുന്നത് ആലത്തൂരാണെന്ന്, എന്താണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ പുരോഗതി? വിജിലൻസ് ഈ ആലത്തൂരിലെ വിവിധ ഈ ആയുർവേദ ഡോക്ടർമാരുടെ അവരുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിന് ലഭിച്ച അപേക്ഷകളിൽ മിക്കതിലും ഹാജരാക്കിയത് ഈ ആയുർവേദ ഡോക്ടർമാർ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് ആണ്. 24 അപേക്ഷകളിലാണ് വിജിലൻസിനൊരു സംശയം തോന്നിയിരുന്നത്. ഈ മൂന്ന് ആയുർവേദ ഡോക്ടർമാരിൽ നിന്ന് വിജിലൻസ് ഇപ്പോൾ വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ്. ആലത്തൂരിലെ സ്വകാര്യ വൈദ്യശാലയിലെ മൂന്ന് ഡോക്ടർമാരിൽ നിന്നാണ് വിജിലൻസ് വിശദാംശങ്ങൾ ശേഖരിച്ചത്. രോഗികൾക്കാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നുള്ളതാണ് ഡോക്ടർമാർ ഇപ്പോൾ നൽകിയിട്ടുള്ള വിശദീകരണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ദുരുപയോഗം ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നും ഡോക്ടർമാർ പറയുന്നു. അതോടൊപ്പം തന്നെ മാനേജ്മെന്റും ഈ ആയുർവേദ ആശുപത്രിയുടെ മാനേജ്മെന്റും വിശദീകരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യ തവണ രോഗി വന്നാൽ അല്ലെങ്കിൽ രോഗി വന്നപ്പോഴാണ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്, പിന്നീട് ഏജന്റുമാർ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ള കാര്യമാണ് അവർ വിശദീകരിക്കുന്നത്. സർട്ടിഫിക്കറ്റുകൾ ചിലപ്പോൾ അപേക്ഷ പൂരിപ്പിച്ച ആളോ സഹായികളോ വന്ന് വാങ്ങാറുണ്ട് എന്നും മാനേജ്മെന്റ് ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ്. ഈ 24 അപേക്ഷകളിൽ ഏതൊക്കെ, ഇതിൽ കൂടുതൽ അപേക്ഷകൾ ഇത്തരത്തിൽ കൃത്രിമമായി തയ്യാറാക്കിയതടക്കമുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചു പോരുകയാണ്. ശരി, CMDRF തട്ടിപ്പിൽ ആലത്തൂരിൽ വിജിലൻസ് പരിശോധന. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.